അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പുന്നത്തൂർ ആനക്കോട്ടയിലാണ്. ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും 3 കിലോമീറ്റർ മാത്രം ദൂരമാണ് ഈ ആനക്കോട്ടയിലേക്കുള്ളത്. ഇവിടെ നമുക്ക് കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി 30 രൂപയാണ് ഫീസ്. നമുക്ക് ടിക്കറ്റൊക്കെ നോക്കാം. കുട്ടികൾക്ക് 10 രൂപ, മുതിർന്നവർക്ക് 20 രൂപയുമാണ് ഇവിടെ ടിക്കറ്റ് വരുന്നത്. ഫോട്ടോ വീഡിയോ എടുക്കാനുള്ള ചാർജസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതാണ് ഫ്രണ്ട്സ് ഇവിടെ കയറി വരുമ്പോൾ തന്നെയുള്ള കാഴ്ച. ഫുൾ മരങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ആനയ്ക്ക് കഴിക്കാനുള്ള പട്ടയൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഒരു അമ്പലവും ഒരു കൊട്ടാരവുമായി ചുറ്റിപ്പറ്റി കിടക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ നമുക്ക് സൈഡിൽ തന്നെ ഒരു ആന കാണാം. പിന്നെ നമ്മൾ കാണുന്നത് ആനയ്ക്ക് വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ കുളിക്കാനുമുള്ള ഒരു കുളമാണ്. നമ്മൾ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ആദ്യം കാണുന്ന ആനയാണിത്. ഇതിനുള്ള സൗകര്യമുണ്ട്. 12,000 രൂപയാണ് ഇതിന്. അപ്പാടുള്ള ആനയാണ്. രണ്ട് കെട്ടിട്ടാണ് ഇരിക്കുന്നത്. മൊത്തം 44 ആനകളാണുള്ളത്. ൾക്കൊക്കെ വളരെയധികം ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. തീരെ കൊമ്പില്ലാത്ത ആനയാണ് പെണ്ണാന. ചെറിയ കൊമ്പുള്ള ആനയാണ് മോഴ എന്നൊക്കെ പറയുന്ന ആന. ഈ സ്ഥലമൊക്കെ നല്ല നീറ്റായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ആയാലും ഇവിടെ നല്ല സുഖമാണ്. കുറേ മരമൊക്കെ ഉണ്ട്. ഇപ്പോൾ വെയിലൊന്നും പെട്ടെന്ന് വരില്ല. പുല്ലൊക്കെ ആന കഴിക്കുന്നതാണ്. ഇതൊരു ക്ഷേത്രമാണ് അതിനകത്തുള്ളത്. ഉള്ളിലേക്ക് കുറേ ആനകളെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് എൻട്രി ഒന്നുമില്ല. ഭയങ്കര നീട്ടാണ്. നല്ല സൂപ്പർ കൊമ്പാണ്. മദപ്പാട് പിടിച്ച ആനയാണ്. ആ ആന ഒരു വടി കൊണ്ട് ചൊറിയണയാണ്. കണ്ടിട്ട് ഇപ്പോൾ ആലിൻ്റെ ചോട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ടിൽ തന്നെയാണ് ആ കൊട്ടാരം.
ഒരുമിച്ച് കണ്ട എക്സൈറ്റ്മെൻറ്റിലാണ് എൻ്റെ അനിയ എത്തി. ഭയങ്കര പേടിയായിരുന്നു ആനേനെയൊക്കെ കാണാൻ. ഗായത്രി, ഏതാണ് ആന ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ആ, അവൾക്ക് ആനയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നാ പറയണത്. ആ, അവിടെ ഉണ്ട് അല്ലേ. ആ, എല്ലാ കാഴ്ചകളും നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ.